അപ്പോൾ ബാക്കി മൂന്ന് വണ്ടികൾ ഔട്ട് സോണറ്റിന്. നമ്മളിന്ന് സംസാരിക്കുന്നത് സോണറ്റിനെ കുറിച്ചാണ്. അതായത് ഞാനിന്ന് ഊട്ടിക്ക് യാത്ര വന്നേക്കാം. യാത്ര വന്നേക്കാം നമ്മൾ ട്രാവലോഗ് അല്ല, പകരം ഞാൻ ഓടിക്കാത്ത ഒരു വേഷനായിരുന്നു കിയ സോണറ്റിൻ്റെ ഈ ഒരു TGDI, അതായത് 7-speed DCT ഈ ഒരു TGDI ടർബോ പെട്രോൾ. അപ്പോൾ ഇതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. ഫ്യൂൽ എഫിഷ്യൻസി കുറവായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, പവർ ഉണ്ട് പക്ഷേ ഓടിക്കാൻ ആ ഹാൻഡിലിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സോണറ്റ് പേഴ്സണലി ഒന്ന് ചെക്ക് ചെയ്യണമെന്നായിരുന്നു. ഇന്ന് എൻ്റെ കൂടെ സോണറ്റിൻ്റെ 7-speed ഈ ഒരു DCT ഉണ്ട്. വണ്ടിപ്രാന്തൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു ഡിക്കേഡോളായിട്ടുള്ള ഇക്കോസ്പോർട്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് അർബൻ ക്രൂസർ, അതിപ്പോൾ ഇല്ല. അത് കഴിഞ്ഞ് ഈ ഒരു സോണറ്റിൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന ഡീസൽ വെന്യു, ഇതായിരുന്നു മൂന്ന് വണ്ടികൾ സോണറ്റിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ മൂന്ന് വണ്ടികൾ ഓടിക്കാതെ ഞാൻ ഇന്ന് ഓടിക്കുന്നത് ഈ ഒരു സോണറ്റിൻ്റെ ഈ ഒരു ടർബോ പെട്രോളാണ്. അപ്പോൾ ഇന്ന് ഊട്ടിക്ക് വരുന്ന വഴിക്ക്, അതായത് നമ്മൾ വന്ന വഴി എന്ന് പറയുന്നത് കൂടലൂരിൽ നിന്ന് നേരെ മസനഗുഡി കയറി, ആ മസനഗുഡിയിലെ ആ ബന്ദിപ്പൂർ കാടിനുള്ളിലൂടെ നമ്മൾ ഊട്ടിക്ക് എത്തേണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എത്തുന്നതിൻ്റെ ഉള്ളിൽ കുറച്ചധികം കാഴ്ചകൾ കണ്ടെന്നാലും ഞാൻ ട്രാവലോക്ക് അല്ലാത്ത സ്ഥിതിക്ക് ആ ഒരു കാഴ്ചകളിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സോണറ്റിൻ്റെ വിശദമായ വിവരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പല പല റിവ്യൂകളും ചെയ്ത സ്ഥിതിക്ക് IMT ഡി മോഡലിന്, അപ്പോൾ IMT നമ്മൾ ഓടിച്ചിട്ടുണ്ടായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഡീസലിൻ്റെ IMT കൂടി വന്നു എന്നുള്ളൊരു കാര്യമായിട്ട് കാണാം. അപ്പോൾ സോണറ്റിൻ്റെ ഈ ഒരു ടർബോ പെട്രോൾ മോഡൽ 7-speed DCT ഏകദേശം 120 PS പവറും 172-172 ന്യൂട്ടൺമീറ്റർ ടോർക്കുള്ള വണ്ടിയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ട് പറഞ്ഞാൽ വന്നപ്പോൾ കിട്ടിയ മൈലേജ് അല്ലെങ്കിൽ റൈഡിങ് കംഫർട്ട് എങ്ങനെയായിരുന്നു, അപ്പോൾ ഹാൻഡിലിങ്ങിൻ്റെ കാര്യങ്ങൾ, അപ്പോൾ എല്ലാം തന്നെ പറയാം. മൂന്ന് ഡ്രൈവ് മോഡൽ, ട്രാക്ഷൻ മോഡൽ എല്ലാം ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ വേണ്ടതെല്ലാം പറയാം, വണ്ടി ഓടിച്ചുകൊണ്ട് പറയാം. ഏകദേശം 750 km ടർബോ പെട്രോൾ DCT ഞാൻ ഓടിച്ചു. അപ്പോൾ നമ്മൾ പലപ്പോഴും ഒരു വണ്ടി റിവ്യൂ ചെയ്യുമ്പോൾ വളരെ തുച്ഛമായ സമയത്ത് തുച്ഛമായ റൈഡൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഡ്രൈവൊക്കെ ചെയ്തിട്ടാണ്. അങ്ങനെ പറയുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് മിസ്സാവാം, പല കാര്യങ്ങളും വേണ്ട ഫീലിംഗ് നഷ്ടപ്പെടാം. കാരണം ഇനീഷ്യൽ ഇമ്പ്രഷൻ പലപ്പോഴും നമുക്ക് ആ ഒരു പുതിയ വണ്ടി ഓടിക്കുമ്പോൾ ഉള്ള ഫീലൊക്കെ കിട്ടിയിട്ട് പലപ്പോഴും നമ്മൾ മിസ് എന്താ പറയുക, ആ ഒരു ഇൻഫോംഡ് ആവാറുണ്ട് ചില കാര്യങ്ങളിൽ. അങ്ങനെയുള്ള സമയത്താണ് ചിലപ്പോഴെങ്കിലും ലോങ് ഡ്രൈവ്സ് നമുക്ക് ആവശ്യം വരാം. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഈ ട്രിപ്പിൽ 4 വണ്ടികളുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, വി കാൺ കമ്പയർ ആപ്പിൾസ് വിത്ത് ഓറഞ്ച് അല്ലെങ്കിൽ ഓറഞ്ചസ് വിത്ത് ആപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം രണ്ടും രണ്ട് രുചിയാണ്, രണ്ട് എന്താ പറയുക സ്വഭാവമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കൺസെപ്റ്റിൽ അതൊരിത്തിരി കൂടി ലളിതമായി പറഞ്ഞാൽ നമുക്ക് ഓറഞ്ച് ആപ്പിൾസ് കമ്പയർ ചെയ്യാൻ പറ്റും. കാരണം രുചിഭേദമുണ്ടെങ്കിലും അത് അകത്ത് ചെല്ലുന്നത് അല്ലെങ്കിൽ അകത്ത് ചെന്ന് കഴിയുമ്പോൾ വിശപ്പ് മാറുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും കമ്പയർ ചെയ്യാനുള്ളൊരു പക്ഷമുണ്ട് എനിക്ക്. അങ്ങനെ പറയുമ്പോൾ ഞാൻ ആദ്യം തുടങ്ങുന്ന 4 വണ്ടികളിലൊന്നായിട്ടുള്ള ഇക്കോ സ്പോർട്ടിനെ കുറിച്ചാണ്. ഈ ഒരു 4 വണ്ടികളുടെ ഈ ഒരു ഡ്രൈവിൽ എനിക്ക് കിട്ടിയ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്സ് എന്ന് പറയുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. അതായത് അർബൻ ക്രൂസറിൻ്റെ ഹാൻഡിലിംഗ് നല്ലതാണ്. ഹാൻഡിലിംഗ് നല്ലതെന്ന് പറയുമ്പോൾ ചുരത്തിലൊക്കെ ശരിക്കും നന്നായി തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. വെന്യൂ ഡീസലിന് ഒടുക്കത്ത മൈലേജാണ് എന്ന് വെച്ചാൽ ആ ഒരു മൈലേജ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കണ്ടുള്ളത് മൈലേജ് ഉണ്ട്. ഇക്കോ സ്പോർട്ട് 10 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ 10 വർഷം ആയിട്ടില്ല കേട്ടോ, അത് 8 വർഷമായിട്ടുള്ളൂ, 8-9 വർഷമായിട്ടുള്ളൂ, ആ ഒരു വണ്ടി ഇന്നും പുട്ടുപോലെയാണ് ഓടുന്നത്. വെച്ചാൽ ആ ഒരു കാലക്കൂടുതൽ ഓടിക്കുമ്പോൾ ആ ഒരു ഡീസലിൻ്റെ ആ ഒരു എന്താ പറയുക ഗ്രണ്ട് ഫീലും ഒക്കെ തന്നെ വേറെയാണ്. അങ്ങനെ എല്ലാ വണ്ടിയുടെയും എല്ലാ ഫീലിംഗ് കിട്ടിയ ഒരു കാര്യത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോൾ ഊട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് അത്യാവശ്യത്തിലധികം ട്രാഫിക്കും അത്യാവശ്യത്തിലധികം ബ്ലോക്കും സാമാന്യം നല്ല മഴയും ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു വണ്ടി എനിക്ക് നല്ല ഗുണം ചെയ്തു. കാരണം മറ്റുള്ള വണ്ടികളൊക്കെ മാനുവലും ഇത് ഓട്ടോമാറ്റിക് ആണ്, നേരത്തെ പറഞ്ഞ ഓറഞ്ച് വിത്ത് ആപ്പിൾസ്. അപ്പോൾ ഈ ഒരു ഓട്ടോമാറ്റിക് DCT ആയതുകൊണ്ട് എനിക്ക് പല സമയത്തും തീരെ എഫേർട്ട് തോന്നാതെ, അതായത് ഒരു പ്രത്യേകിച്ച് ഒരു വിഷമവും തോന്നാതെ നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റിയെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ചില പീക്കെല്ലാം കയറാൻ പോകുമ്പോൾ ശരിക്കും വലിയ ഇംഗ്ലീൻസ് ആണ്. എന്നാൽ ഒടുക്കത്തെ കയറ്റം, ആ ഒടുക്കത്തെ കയറ്റത്തിൽ ഈ ഒരു ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൻ്റെ ഒരു അവസ്ഥ കൂടി വന്നാലോ എന്തായിരിക്കും അവസ്ഥ. ആ ഒരു ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൻ്റെ ആ ഒരു കാര്യത്തിൽ നമുക്ക് പല വണ്ടികളിലെയും ക്ലച്ച് കരിയുന്ന മണമൊക്കെ നമുക്ക് കേൾക്കാറുണ്ട്. അത് മണം കേൾക്കല്ല ചെയ്യുക, മണം നമുക്ക് കിട്ടുമായിരുന്നു. അങ്ങനെ പറയുമ്പോൾ DCT ആയിട്ട് കൂടി എനിക്ക് കാര്യമായിട്ട് ചെറിയ സ്മെല്ല് വന്നെങ്കിലും കാര്യമായിട്ട് ആ ഒരു എഫക്റ്റും ചെയ്തില്ല. നമുക്ക് തൊട്ട് പിന്നെ പിന്നിൽ പോകാൻ പറ്റി. ഏറ്റവും ഉയർന്ന കാര്യത്തിൽ മാത്രം വണ്ടി ഒന്ന് റോൾ ഔട്ട് പിന്നാക്കം ചെയ്തെങ്കിൽ കൂടി, അതായത് ശരിക്കും ഹിൽ ഹോൾ അസിസ്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടിയാണത്. അപ്പോൾ കയറ്റം കയറുമ്പോൾ ഞാൻ കണ്ട കാര്യം വെന്യു ഒന്ന് സ്ട്രഗിൾ ചെയ്ത് കണ്ടു. അത് മാത്രമല്ല ഇക്കോ സ്പോർട്ട് വലിയ കുഴപ്പമില്ലാതെ കയറിപ്പോയി. ഇപ്പോൾ അർബൻ ക്രൂസറിനും വലിയ പ്രശ്നമുണ്ടായില്ല, കച്ചൊക്കെ താങ്ങിട്ട് എടുത്ത് കയറിപ്പോന്ന് കണ്ടു. ഈ വണ്ടി അത്യാവശ്യം പുട്ടുപോലെ കയറിപ്പോയി എന്ന് പറയുന്ന വാക്കാണ് കുറച്ചുകൂടി ചേരുക എന്നുള്ളതാണ്. കാരണം 172 NM ആണ് സോണറ്റിൻ്റെ ടോർക്ക്. അപ്പോൾ ഈ DCT 7-speed DCT അത്യാവശ്യം ക്യുക്ക് ഷിഫ്റ്റ് ആണ്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഷിഫ്റ്റ് ഫീൽ പോലും ചെയ്യില്ല. എന്നാൽ സ്പോർട്ട് മോഡിൽ അത്യാവശ്യം നല്ല ഗ്രണ്ട് ഉണ്ട്, ഗ്രണ്ട് എന്നുള്ള വാക്കല്ലേ പറയാൻ പറ്റുള്ളൂ. നല്ല ഫീലും ഫണ്ണും ഉണ്ട് എന്നുള്ളത് പറയാം. സ്റ്റിയറിംഗ് ഒരു ഇത്തിരി ലൈറ്റർ സൈഡാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ഒരു എന്തൂസിയാസ്റ്റിക് അല്ല എന്ന് പറയാം, പക്ഷേ ലൈറ്റർ സ്പീഡിൽ അത്യാവശ്യം നല്ല
എഫക്റ്റീവ് ആണ്, നമുക്ക് പാർക്കെല്ലാം ചെയ്യാനായിട്ട് തീരെ ബുദ്ധിമുട്ടില്ല എന്നുള്ള കാര്യമുണ്ട്. അങ്ങനെ പറയുമ്പോൾ റൈഡ് ക്വാളിറ്റി ഒരു ഇത്തിരി കൂടി നന്നായിരുന്നു എനിക്ക് തോന്നി. കാരണം ഇത് സോഫ്റ്റുമല്ല, ആ ഒരു ഹാർഡും അല്ലാത്ത ഒരു എന്താ പറയുക സ്റ്റിഫുമല്ല സോഫ്റ്റുമല്ലാത്ത ഒരു സ്വഭാവമാണ്. എന്ന് വെച്ചാൽ ചാട്ടം നമുക്ക് അകത്ത് ഫെൽട്ടോ പിന്നിലേക്ക് നമുക്ക് ശരിക്കും ആ ഒരു ചാട്ടം നമുക്ക് അറിയാനുണ്ട് എന്നുള്ളത് ഒരു കാര്യമായിട്ട് കാണാം. അതുപോലെ സ്റ്റിയറിംഗ് ലൈറ്റ് ആയതുകൊണ്ട് ഓടിക്കാൻ സുഖമുണ്ടെങ്കിൽ കൂടി നമുക്ക് ആ ചുരത്തിലും വളവിലും ഒക്കെ ഒരു ഇത്തിരി എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഓടിക്കുമ്പോൾ ആ ഒരു ബോഡി റോൾ ഫീൽ ചെയ്യും. ഓക്കെ, ഇതൊരു എസ് യു വേണം, കോമ്പാക്ട് എസ് യു വേണം, ആ ഒരു ബോഡി റോൾ ഉണ്ടാവും, എന്നാലും ആ ഒരു ബോഡി റോൾ ഫീൽ ചെയ്യുമെന്നുള്ളതാണ്. പിന്നെ മറ്റുള്ള വണ്ടികളും മാനുവൽ ആയതുകൊണ്ട് ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ടും കണ്ട മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം, അല്ലെങ്കിൽ ആ ഒരു ഫീലിൻ്റെ കാര്യം പറയാം. ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു ഇത്തിരി അഡ്വാൻസ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്, രണ്ട് വീലിൽ മാത്രമേ ഡിസ്ക് ഉള്ളൂ, എൻ്റെ ഫ്രണ്ടിൽ ബാക്കിൽ ഡ്രമ്മാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ബാക്കിൽ കൂടി ഡിസ്ക് ബ്രേക്ക് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നി. പിന്നെ 779,000 രൂപയാണ് ഈ വണ്ടിയുടെ ഒരു വില സ്റ്റാർട്ട് ചെയ്യുന്നത് സോണറ്റിൻ്റെ അറിയാലോ. അപ്പോൾ ഇതിന് വേരിയൻറ്റുകൾ പല വേരിയൻറ്റുകളുണ്ട്, പല വകഭേദങ്ങളുണ്ട്. IMT ഡീസൽ IMT പോകുന്നുണ്ട് പുതുതായിട്ട്. IMT എന്ന് പറയുമ്പോൾ ആ ഒരു ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ, നമുക്ക് ക്ലച്ച് ഇല്ല, ഗിയർ ഉണ്ട്, അത്രേ ഉള്ളൂ. അതുകൂടാതെ DCT ഈ ടർബോ പെട്രോളിന് ചെയ്യുന്ന രണ്ട് മോഡലാണ്. രണ്ട് മോഡൽ എന്ന് പറയുമ്പോൾ ആ ഒരു മോഡൽ എന്ന് പറയുന്നത് IMT, ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് DCT ആണ്. അപ്പോൾ കൊടുക്കുന്ന വിലയിൽ കുറച്ച് കൂടുതൽ കൊടുത്താൽ മാത്രമാണ് IMTക്ക് പകരമായിട്ട് DCT എടുക്കാൻ പറ്റുന്ന ഒരു പ്രശ്നം എനിക്ക് തോന്നിയത്. കാരണം DCT കുറച്ചുകൂടി പ്രീമിയമാണ് വില. പക്ഷേ ആ പ്രീമിയം എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ക്യുക്ക് ഷിഫ്റ്റും അല്ലെങ്കിൽ ട്രാക്ഷൻ മോഡുകൾ പോലുള്ള ആ ഒരു ഡ്രൈവ് മോഡുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കൂടാതെ വെന്റിലേറ്റർ സീറ്റ് പോലുള്ള സൺറൂഫ് പോലുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ നമുക്കൊന്ന് കൈ കൊടുത്താൽ എന്ന് ബൈക്കിൽ പറയുന്ന പോലെ കാല് കൊടുത്താൽ ഒന്ന് പറന്ന് കയറി പോകുന്ന ആ ഒരു ഫീൽ കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഒരു ഇത്തിരി കൂടി താരതമ്യത്തിലേക്ക് വരാണ്, എന്താണ് വണ്ടികളുടെ ആ ഒരു നാല് വണ്ടികളെ നമ്മളുടെ സവിശേഷതകൾ. ഇപ്പോൾ വെന്യു ഡീസൽ 100 PS എന്ന് പറഞ്ഞു. 100 PS എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു സോണറ്റ് ഡീസൽ 120. അപ്പോൾ എന്താണ് D2 ചെയ്തിട്ട് കുറച്ച് പവർ കുറച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. ആ ഒരു സ്പെക്ക് നോക്കുമ്പോഴാണ്, അല്ലാണ്ട് വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ഒന്നും ചെയ്യില്ല. പിന്നെ ടോർക്ക് എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിക്ക് 172 Nm, അപ്പോൾ 210 ഇക്കോ സ്പോർട്ടിന്. അങ്ങനെ പല വണ്ടികളിലും പല സ്വഭാവം. പക്ഷേ ഒരു കാര്യം പറയാം, എല്ലാ വണ്ടിയും 100 BHP അല്ലെങ്കിൽ 100 BHP പുറത്തായിരുന്നു. ആ 100 BHP പുറത്ത് ടർബോ പെട്രോൾ കൂടി ആകുമ്പോൾ കാല് കൊടുത്താൽ വലിച്ചു കയറി പോകുന്ന ഒരു ഫീലുള്ള ഒരു ആ ഒരു സംഭവം, അത് ഒരു ഇത്തിരി നല്ല ഒരു അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് ഒരു സോണറ്റിൽ തോന്നിയെന്നുള്ളതാണ്. പ്രത്യേകിച്ചും സ്പോർട്ട് മോഡൽ, ഈക്കോ മോഡൽ തീർത്തും ആ ഒരു ലൈറ്റാണ് വണ്ടി. അതായത് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും നമ്മൾ ഓടിക്കുന്നത് ഒരു എക്കണോമിക്കലായിട്ട് ഓടിക്കാൻ വേണ്ടിയാണ് എന്ന് ഫീൽ ചെയ്യും. പക്ഷേ സ്പോർട്ട് മോഡ് ആക്കുന്ന ആ ഒരു മുറയ്ക്ക് വണ്ടിയുടെ സ്വഭാവം മാറി വണ്ടി പറന്ന് കയറി പോകുന്ന ഒരു ഫീലിലേക്ക് നമുക്ക് എത്തുന്നുണ്ട്. സ്റ്റിൽ ഒരു ഇത്തിരി അൺസെറ്റിൽഡാണ് സസ്പെൻഷൻ കാര്യമുണ്ട്. പക്ഷേ വണ്ടി ഓടിക്കാൻ അത്യാവശ്യം നല്ല രസമുണ്ട് എന്നുള്ള രസം പറയുമ്പോഴേ നമുക്ക് ആ ഒരു അൺസെറ്റിൽമെൻറ്റും അല്ലെങ്കിൽ എന്താ പറയുക ആ വണ്ടിയുടെ സ്വഭാവം ഒക്കെ അറിയാം. എന്നിട്ടും നമ്മൾ പുഷ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ, അതാണ് പറഞ്ഞത്. അത് മാത്രമല്ല പാഡ് ഷിഫ്റ്റർ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഡൗൺ ചെയ്യുമ്പോഴും ക്യുക്കായിട്ട് ആ ഡൗൺ ചെയ്യുന്നുണ്ട്. ഗിയറിൻ്റെ ആ ഒരു ഗിയർ ബോക്സിൻ്റെ ആ ഒരു റെസ്പോൺസ് കൊള്ളാം. അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് കേട്ടെടുത്ത് ചെയ്യുന്നുണ്ട് വണ്ടി എന്നുള്ളതാണ്. ഈവൻ ആ ഒരു സെക്കൻഡിലേക്ക് വരെ എത്തുന്നത് വളരെ പെട്ടെന്നാണ്. ആ ഒരു മൂളിച്ച് നമുക്ക് കേൾക്കാം. പിന്നെയും ഒന്നുകൂടി ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഒന്നും ഞാൻ ഫസ്റ്റിലേക്ക് റൗണ്ട് ചെയ്യാൻ നോക്കി ആ ഒരു ബ്രേക്ക് ചെയ്യുമ്പോൾ അത് മാത്രം ആ ഒരു RPM ഒക്കെ മാച്ച് ചെയ്ത് വളരെ കുറച്ചായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നല്ലതാണ്, ഗിയർ ബോക്സിൻ്റെ സേഫ് ആണ്. പിന്നെ മൈലേജിൻ്റെ കാര്യം കൂടി പറയണം, അത് ഫ്യൂവൽ എഫിഷ്യൻസി ഒരു വലിയ ഫാക്ടറാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു കൂട്ടത്തിൽ വെന്യു ആണ് ഫ്യൂവൽ എഫിഷ്യൻസി ഏറ്റവും മികവ് കാണിച്ചൊരു വണ്ടി. എന്ന് വെച്ചാൽ 24.something ആണ് അവന് ആവറേജ് കിട്ടിയത് ആ ഒരു വണ്ടിക്ക്, അവൻ എന്ന് പറയുന്നില്ല ആ ഒരു വണ്ടിക്ക്. പക്ഷേ നമുക്ക് കിട്ടിയ ആവറേജ് എന്ന് പറയുന്നത് 12.7 km. എൻ്റെ ട്രിപ്പ് നമ്മൾ 750 km ഓടിച്ച ട്രിപ്പിൻ്റെ കാര്യം പറയുന്നത്, ഇടയ്ക്ക് 20 കാണിച്ചു, ഇടയ്ക്ക് 21 കാണിച്ചു, ഒരു വേള 24 കാണിക്കണ്ടേ, പിന്നെ താഴെ പോവാണെങ്കിൽ 7, 8, 9 കാണിച്ചിട്ടുണ്ട്. പക്ഷേ ആവറേജ് കണക്കൂട്ടുമ്പോൾ ഫുൾ ടാങ്ക് മെത്തേഡ്, ഞാൻ 2 ഫുൾ ടാങ്ക് കഴിച്ചു, ഫുൾ ടാങ്ക് മെത്തേഡ് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 12.5 km. 4A turbo petrol അത് റീസണബിളി ഗുഡ് ആണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ 20 km അല്ലെങ്കിൽ 18 km എന്ന് പറയുന്ന ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടുന്ന വണ്ടികളുള്ളപ്പോൾ നമുക്ക് ഈ ഒരു 12.5 കിട്ടുന്ന വണ്ടി കിട്ടുന്ന ഫണ്ണ് കൂടി ഒന്ന് കണക്കൂട്ടണം. കാരണം നമ്മൾ അടിക്കുന്ന പെട്രോൾ ആ ഒരു പ്രീമിയത്തിന് ഹൈ റവി എന്നൊരു എഞ്ചിൻ്റെ ഒരു ഫീൽ, 3-സിലിണ്ടർ എഞ്ചിനാണെങ്കിൽ കൂടി അത്യാവശ്യം റിഫൈൻഡാണ്, വലിയ പ്രശ്നങ്ങളില്ല, സൗണ്ടില്ല, ഹെലൊക്കെ കുറവാണ്, കാലം കൊടുത്ത് വലിച്ചു കയറി പോകുന്ന ഫീലുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വണ്ടി സോണറ്റാണെങ്കിൽ, നാല് വണ്ടികൾ സോണറ്റാണ് നിങ്ങളുടെ ഒരു ചോയ്സ് എങ്കിൽ എനിക്ക് തോന്നുന്നു സിറ്റി യൂസിന് പറ്റിയ, അതായത് വലിയ എഫേർട്ടിലാണ് ഓടിക്കാൻ പറ്റിയ വണ്ടി എന്ന നിലയ്ക്ക് ഇതൊരു നല്ല വണ്ടിയാണ്. അതായത് ഷിഫ്റ്റെല്ലാം ക്യുക്കാണ്, DCT ആയിട്ടുള്ള ആ ഒരു എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വണ്ടിയാണ് നോക്കുന്നത് ഒന്നുകൂടി നല്ലത് എനിക്ക് തോന്നുന്നു. മാനുവൽ വണ്ടികൾ നോക്കുന്നതായിരിക്കും, മാനുവലിന് കുറച്ചുകൂടി ഒരു ഫ്യൂവൽ എഫിഷ്യൻ്റ് ആണ് എന്നുള്ള കാര്യം പറയാലോ, അല്ലെങ്കിൽ പറയാതെ അറിയാലോ. അപ്പോൾ വെന്യു ഫ്യൂവൽ എഫിഷ്യൻസിയിലും റിലയബിലിറ്റിയിൽ ഞാൻ 9 വർഷം എക്കോസ്പോർട്ടിന് മാർക്ക് കൊടുക്കുകയാണ്. അതായത് ഇത്രയും കാലം അത് പ്രശ്നങ്ങളെല്ലാം ഓടുന്നത് 110,000 km വെച്ച് ആയിരുന്നു കേട്ടോ. കൂടാതെ അർബൻ ക്രൂസർ ആ സ്മൂത്ത് ആയിട്ടുള്ള നാച്ചുറൽ ഹാൻഡ്ലിങ്ങിൻ്റെ ഒരു മികവിലൊക്കെ അർബൻ ക്രൂസറിന് നമുക്കൊരു മാർക്ക് കൊടുക്കാം. അങ്ങനെ പറയുമ്പോൾ ECT യൂസും ഫൺ ഫാക്ടറിനും വേണ്ടി നമുക്ക് ഈ ഒരു വണ്ടിക്ക് കൊടുക്കാം. അതായത് എഞ്ചിൻ്റെ ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ആ ഒരു പെർഫോമൻസ് ആണ് നമ്മൾ ഫൺ ഫാക്ടറായിട്ട് പറയുന്നതെങ്കിൽ, അതല്ല ഹാൻഡിലിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം കൂടി ചേർന്നൊരു വണ്ടി നമ്മുടെ ആ ഒരു നാല് വണ്ടിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഒത്തിരി കൂടി കാര്യമായിട്ട് ഒരു ഹാൻഡിലിങ്ങിനും അല്ലെങ്കിൽ ആ ഒരു റൈഡ് ക്വാളിറ്റിക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയാമെങ്കിൽ ഇക്കോസ്പോർട്ടാണ് കുറച്ചുകൂടി മികച്ച നിൽക്കുന്ന വണ്ടി എന്ന് പറയാം. അപ്പോൾ 100 BHP വണ്ടികളുടെ ഒരു ബാറ്ററി എന്ന നിലയ്ക്ക് വേണമെങ്കിൽ ഈ ഒരു
ഡ്രൈവിനെ കാണാം. അതായത് എഡിക്കേഡ് ഓൾഡ്, അതായത് 9 വർഷത്തിനപ്പുറം പഴക്കമുള്ള ഇക്കോസ്പോർട്ട്, അതുപോലെ വെന്യൂ ഡീസൽ, അതുമാത്രമല്ല അർബൻ ക്രൂസർ 1.5 ലിറ്റർ എഞ്ചിൻ്റെ ആ ഒരു മികവുള്ള റിഫൈൻമെൻ്റുള്ള സൈൽഡ് ആയിട്ടുള്ള നാച്ചുറല അർബൻ ക്രൂസർ. പിന്നെ ദ അതർ ഹാൻഡ് പവർഫുൾ ആയിട്ടുള്ള ഒരു ഇത്തിരി കൂടി യൂത്തനായിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സുള്ള ഒരുപാട് സവിശേഷത ഉള്ള കൈ കൊടുത്താൽ, വീണ്ടും കൈ കൊടുത്താൽ, കൈ കൊടുത്താൽ പറഞ്ഞ കാര്യം കൈ കൊടുത്തത് പാഡ് ലിഫ്റ്റിലാണ്, ഡൗൺ ചെയ്യുന്ന ഉദ്ദേശമാണ്, അല്ല ബൈക്കിൻ്റെ കൈ കൊടുക്കലല്ല, കൈ കൊടുത്ത് കാല് കൊടുത്താൽ പറന്ന് കയറി പോകുന്ന ആ ഒരു ഫീലുള്ള ഈ ഒരു സോണറ്റ്. അപ്പോൾ യാത്ര വേറെ ലെവലായിരുന്നു എന്ന് തന്നെ പറയട്ടെ. 4 വണ്ടികളും 4 സ്വഭാവമാണെങ്കിൽ കൂടി അത്യാവശ്യം രസകരമായി ഊട്ടി ട്രിപ്പ് നമ്മൾ കടന്ന് അല്ലെങ്കിൽ കഴിഞ്ഞു വന്നു എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ ഊട്ടറുകാർ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട്. പക്ഷേ ഞങ്ങൾ പോയ വഴി എന്ന് പറയുന്നത് ഇവിടുന്ന് ആ ഒരു പട്ടാമ്പി, ഗൂഡല്ലൂർ, നിലമ്പൂർ കേട്ട കൂടുതലൂർ അല്ലേ, അതെ, നിലമ്പൂർ, ഗൂഡല്ലൂർ, അങ്ങനെ നമ്മൾ നേരെ ഊട്ടിക്ക് പോവാതെ മസനഗുഡി പോയി. മസനഗുഡിയിലെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു സംഗതികളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ആ റോട്ടിലൂടെ ബന്ദിപ്പൂർ വഴി നേരെ ഊട്ടിക്ക് കയറി. അങ്ങനെ പറയുമ്പോൾ ഒരു ട്രാവലോഗ് അല്ലാത്ത കാരണം എല്ലാ കാര്യങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറയാതെ നമ്മൾ ഈ ഒരു വണ്ടിയുടെ റിവ്യൂ ചെയ്യുന്നത് കൊച്ചിയിലാണെങ്കിൽ കൂടി ഞാൻ കാണിക്കുന്ന വിഷ്വൽസ് എല്ലാം ആ ഒരു ബന്ദിപ്പൂർ കാട്ടിലായിരിക്കും, അതായത് വണ്ടിപ്പുറത്തുള്ള വിഷ്വൽസ്. രസമുണ്ടല്ലേ. അപ്പോൾ നല്ല മഞ്ഞുണ്ടായിരുന്നു, നല്ല ബ്ലോക്കാണ്, വെക്കേഷൻ ആയിട്ടായിരിക്കും, ആളുകളൊക്കെ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്, ഹോട്ടലുകളുടെ ബുക്കിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ് കിട്ടാനായിട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് തോന്നുന്നു. ഇതൊരു നല്ല സമയമല്ല, അതായത് എന്താ പറയുക, ആ ഒരു ഊട്ടി ട്രിപ്പിന്. പക്ഷേ എല്ലാവർക്കും വെക്കേഷനും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പോകണമെന്നുള്ളതുകൊണ്ട് ആ ഒരു പോക്കിനെ നമുക്ക് അത്ര കുറ്റപ്പെടുത്താനും ആവില്ല. എന്തായാലും കിയ സോണറ്റ് ഈ ഒരു ഡി സി ടി എന്ന് പറയുന്ന വണ്ടി ഒരു ഫീൽ ഗുഡ് കാറാണ് എന്ന് പറയുന്നത്, അതായത് ഫ്യൂവൽ എഫിഷ്യൻസി ഉള്ള ടർബോ പെട്രോൾ എന്ന് നിലയ്ക്കും, അതുപോലെ അത്യാവശ്യം ഫൺ ഫാക്ടർ ഉള്ള, നല്ല ഉയർത്തി നിന്ന് യാത്ര ചെയ്യുന്ന, രാത്രിയൊക്കെ നമ്മൾ ഓടിച്ചപ്പോൾ മഴയത്തൊക്കെ ഓടിച്ചപ്പോൾ ആ ഹെഡ്ലാംസൊക്കെ അത്യാവശ്യം നല്ല പവർഫുള്ളാണ്, ILED ഹെഡ്ലാംസ് കൊള്ളാം, ഓട്ടോ ഹെഡ്ലാംസ് ഉണ്ട്, പക്ഷേ ഓട്ടോ വൈപ്പേഴ്സ് ഇല്ല. അതുപോലെ എന്താ പറയുക, ബാക്കിൽ വൈപ്പർ കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല എന്താ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, കാഴ്ചയൊക്കെ ശരിക്കും വിസിബിലിറ്റി ഒക്കെ കൊള്ളാം. അതായത് ഒരു സ്ഥലത്ത് പോലും ഒരു ബ്ലൈൻഡ് സ്പോട്ടിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പാർക്കിങ്ങിലോ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അതുകൂടാതെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ബൂണാണെന്ന് പറയാം, കാരണം ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ നമ്മൾ എത്ര അടുത്താണ് വണ്ടി നിർത്തുന്നത് നമുക്കറിയാനായിട്ട് ഏറ്റവും ഗുണമുള്ള കാര്യമായിട്ട് എനിക്കൊരു ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ സഹായിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ ആഡ്ഓൺസ്, അതൊക്കെ വാല്യൂ ചെയ്യുമ്പോൾ ഒരുപാട് ഉണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ റൈഡ് അല്ലെങ്കിൽ സ്റ്റിയറിംഗ് അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു ഗിയർ ഷിഫ്റ്റിൻ്റെ ആ ഒരു സ്പീഡ്, എഞ്ചിൻ്റെ റിഫൈൻമെൻറ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തു തന്നെ വിചാരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കിയ സോണറ്റുമായിട്ട് 750 കിലോമീറ്റർ ലോങ് ഡ്രൈവ് പോയിട്ട് വന്ന ആ ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ. അപ്പോൾ നല്ല വണ്ടിയാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ നോക്കുന്ന ഒരു പെട്രോൾ വണ്ടിയാണ്, നിങ്ങൾക്ക് ട്രാഫിക്കിലെ പ്രശ്നങ്ങൾ, ട്രാഫിക്കിലെ ആ ഒരു ഗിയർ മാറ്റം, ക്ലച്ച് ഔട്ടിലൊക്കെ ബുദ്ധിമുട്ടാണ് തോന്നുന്നതെങ്കിൽ ഈ DCT ഒരു നല്ല ഓപ്ഷനാണ്, പ്രത്യേകിച്ചും അഡ്വാൻസ് ആയിട്ടുള്ള ഈ ഒരു ടർബോ പെട്രോളിൻ്റെ ഈ ഒരു എഞ്ചിൻ്റെ കൂടെ. അതായത് ടർബോ പെട്രോളുകൾ കോമൺ ആയിക്കൊണ്ടിരിക്കണം. മാരുതി വരെ ഫ്രോൺസിൽ ആ ഒരു പുതിയ എഞ്ചിൻ കൂടെ നിന്ന് ബൂസ്റ്റ് ചെയ്തിട്ട് പുതിയ എഞ്ചിനല്ല പഴഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ടർബോ പെട്രോളിൽ ഒന്നുകൂടി ഒരു എനിക്ക് തോന്നുന്നു ഒന്നുകൂടിയും കാര്യമായിട്ട് നമ്മുടെ നിരത്തിൽ വന്നു തുടങ്ങുകയാണ് ഇനി വീണ്ടും. അപ്പോൾ ഈ വണ്ടിക്ക് തീർത്തും റിലവൻസ് ഉണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം കൂടി പറയാം. ഇത്രയും ഫീച്ചേഴ്സിൻ്റെ കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഒരു ഇൻബിൽറ്റ് നാവിഗേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മൊബൈലെടുത്ത് ഫോട്ടോസ് ഇടണം, വീഡിയോ ഇടണം, വീണ്ടും കുത്തി ആൻഡ്രോയിഡ് കണക്ട് ചെയ്ത് വേണം മാപ്പ് നോക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടോ, അത് ഈ ഒരു നാവിഗേഷനുള്ള വണ്ടിക്ക് കുറയും. ഐദർ ആ ഒരു വയർലെസ് ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ വേണം, അല്ലെങ്കിൽ ഒരു ഇൻബിൽറ്റ് നാവിഗേഷൻ വേണം എന്നുള്ള ലെവലിലേക്ക് എൻ്റെ ഒരു ഫീലിംഗൊക്കെ മാറി എന്നുള്ളതാണ്. അപ്പോൾ ബാക്ക് സീറ്റിൽ 2 പേരൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ, ഞങ്ങൾ 3 പേരാണ്, നമുക്ക് കുഴപ്പമില്ലാണ്ട് പോയിട്ട് വരാൻ പറ്റി. അത് മാത്രമല്ല ഫ്രണ്ട് സീറ്റ് അത്യാവശ്യം നല്ല സപ്പോർട്ടീവാണ്, വെൻറ്റിലേറ്റർ സീറ്റിൽ നല്ല കംഫർട്ടബിൾ ആണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാം കൂടി ചേരുമ്പോൾ ഒരു ഫീൽ ഗുഡ് വണ്ടി എന്ന നിലയ്ക്ക് ഈ ഒരു കിയ സോണറ്റിനെ ഞാൻ കാണുകയാണ്. അപ്പോൾ അതാണ് ഈ വീഡിയോയുടെ ഒരു രത്ന ചുരുക്കം കൂടെ. അപ്പോൾ അത്രേ ഉള്ളൂ പതിവ് പോലെ ഒരു വീഡിയോ ഉപയോഗപ്പെട്ട് എന്ന് തന്നെ കരുതട്ടോ. അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്, പിന്നെ ബെല്ലായി കൂടി ക്ലിക്ക് നോട്ടിഫിക്കേഷൻ കണ്ടു. ഞാൻ ഡ്രൈവ് ആൻഡ് ട്രിപ്സ് സീരീസ് മാറ്റിയിട്ട് ഇങ്ങനെ ലോങ് ഡ്രൈവ് ആയിട്ടുള്ള റിവ്യൂസിലേക്ക് മാറാനുള്ള കാരണം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു വണ്ടി ഓടിക്കുമ്പോൾ നമ്മളത്ര വെപ്രാളപ്പെട്ട് കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് പറയുന്നതിനേക്കാൾ എളുപ്പം വണ്ടി ഓടിച്ച് കിട്ടുന്ന ഉപസംഹരിക്കലാണ്. അതായത് വണ്ടി ഓടിച്ച് വന്നിട്ട് നമുക്ക് ആ ഫീലിംഗ് ശരിക്കും ഒരു വണ്ടിയുടെ കൂടെ നമ്മൾ ജീവിക്കുമ്പോൾ 1-ഓ 2-ഓ 3-ഓ ദിവസം ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീലിങ്സ് ഒന്ന് വേറെയാണ്. അങ്ങനെയുള്ള ഫീലിങ്സിൻ്റെ കൂടെ ആ ഒരു നമ്മുടെ ആ ഒരു എന്താ പറയുക, ഫ്യൂവൽ അടിച്ച് അല്ലെങ്കിൽ ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടി, വണ്ടി ഓടിച്ച് പവർ എടുത്ത് ഓടിച്ച് ഇരുന്ന് യാത്ര ചെയ്ത് ഒരു ദിവസം മുഴുവൻ ഓടിച്ച് 8-9 മണിക്കൂർ കണ്ണേസ് ഓടിച്ച് അങ്ങനെ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ കിട്ടുന്ന വണ്ടിയുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ, അതിന് കുറച്ചുകൂടി വാല്യൂ ഉണ്ടാവും എന്ന് തന്നെ കരുതണം. അപ്പോൾ അത്രേ ഉള്ളൂ, അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.